ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പെന്തക്കോസ്തിന് ശേഷം 17-ാം ഞായറായ ഇന്ന് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദത്തത്തെ കുറിച്ച് ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാനവചനം യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വചനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സമാധാനം എന്ന വിഷയത്തെപ്പറ്റി പലരും കരുതുന്നത് തങ്ങൾക്കില്ലാത്തതും ആഗ്രഹിക്കുന്നതുമായ ഒന്ന് ലഭിച്ചാൽ സമാധാനമായി എന്നാണ്. ഉദാഹരണമായി, വീടില്ലാത്തവന് വീട് ലഭിച്ചാൽ, ഭൂമി ഇല്ലാത്തവന് ഭൂമി ലഭിച്ചാൽ, കാറില്ലാത്തവന് കാറ് ലഭിച്ചാൽ, ഉപജീവന മാർഗമില്ലാത്തവനത് ലഭിച്ചാൽ, രോഗിയായവന് സൗഖ്യം ലഭിച്ചാൽ സമാധാനം ലഭ്യമായി എന്ന് കരുതുന്നവരാണ് ഏറെ. നിഘണ്ടുവിൽ സമാധാനത്തിന് കാണുന്ന അർത്ഥം ശാന്തി, മനസ്സമാധാനം, മനഃശാന്തി, പ്രശാന്തത, നിർവൃതി, നിശബ്ദത, ഭീതിയില്ലാത്ത അവസ്ഥ, ശല്യമില്ലാത്ത അവസ്ഥ, യുദ്ധവിരാമം എന്നൊക്കെയാണ്. സമാധാനം എന്നതിന് ഇംഗ്ലീഷിൽ പീസ് എന്നും എബ്രായ ഭാഷയിൽ ഷാലോം എന്നുമുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. യഹൂദന്മാർ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് ഷാലോം എന്ന പദം ഉപയോഗിച്ചാണ്. സന്തോഷകരമായ മാനസിക അവസ്ഥയാണ് സമാധാനം. എന്നാൽ അശാന്തി നിറയുന്ന സാഹചര്യങ്ങളിൽ ഉള്ളിൽ നിറയുന്ന സമാധാനമാണ് ക്രിസ്തുവിൻ്റെ സമാധാനം. സമാധാനമില്ലാത്ത സംഘർഷഭരിതമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും സമാധാനമില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള കലാപങ്ങളും ആഭ്യന്തര കലാപങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും ദൃഷ്ടിക്കഗോചരങ്ങളായ വൈറസുകളുടെ വ്യാപനങ്ങളും ഇന്ന് മനുഷ്യജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ സമാധാനമായിരിപ്പിൻ എന്നും കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും എന്നും ദൈവകൽപ്പനകൾ ഉപദേശിക്കേണ്ടവർ, സമാധാനത്തിൻ്റെ വക്താക്കളാകേണ്ടവർ തന്നെ ഇന്ന് അസമാധാനത്തിന് കാരണക്കാരാകുന്നു എന്ന വൈരുദ്ധ്യവും നമുക്ക് മുൻപിലുണ്ട്. സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും അസമാധാനത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിക്കുകയും ചെയ്യുന്ന കപട ആത്മീകതയുടെ ചെങ്കോലുകൾ ഏന്തിയവർക്ക് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്ന മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വചനം അറിഞ്ഞുകൂടാത്തതോ അതോ അറിഞ്ഞിട്ടും ഗ്രഹിക്കാത്തതോ? ആത്മാവിന്റെ ഫലമാണ് സമാധാനം. അത് ദൈവ ദാനമാണ്. വൈരുദ്ധ്യം നിറഞ്ഞ ഇത്തരം സാഹചര്യത്തിലാണ് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന ക്രിസ്തുവിന്റെ വചനം കൂടുതൽ പ്രസക്തമാകുന്നു. യേശുവിന്റെ സമാധാനത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയാൽ മാത്രമേ ആ സമാധാനം കൈവരുത്തുവാൻ കഴിയൂ. രണ്ട് തലങ്ങളിലാണ് നാം സമാധാനം കൈവരിക്കേണ്ടത്. ഒന്നാമതായിട്ട് ക്രിസ്തു മുഖേന ദൈവത്തോടുള്ള സമാധാനം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-10 വചനങ്ങളിലൂടെ അത് വ്യക്തമാക്കപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമയിൽ ദൈവത്തിന്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കുമായിട്ട് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വചനത്തിൽ എഴുതി ഓർമ്മപ്പെടുത്തുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ്. നമ്മുടെ അസമാധാനത്തിന് കാരണം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാത്തത് തന്നെയാണ്. മനുഷ്യർ പാപികളാണ്. ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നതുവരെ നാം ശത്രുക്കളാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നു, യേശു ക്രൂസിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു മുഖാന്തരം സമാധാനമുണ്ടാക്കി എന്നു. യേശു ക്രൂസിൽ ചൊരിഞ്ഞ രക്തത്താൽ മനുഷ്യനെ ദൈവവുമായിട്ട് നിരപ്പിക്കുകയാണ്.
എഫേസ്യർക്കെഴുതിയ ലേഖനം 2:14-16 വചനങ്ങളിൽ പറയുന്നത്, യേശു നമ്മുടെ സമാധാനം, യേശു ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, വേർപാടിന്റെ നറുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂസിൽ വച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ എന്നുമാണ്. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവൻ സമാധാനത്തോടെ കിടന്നുറങ്ങും എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് 4:8 ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത സമാധാനം എന്താണ് എന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 16:16-33, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27 അത് വ്യക്തമാക്കപ്പെടുകയാണ്. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം 14:27 വചനം ധ്യാനവചനമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:7 പറയുന്നു, അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 16:20 പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. അതുമല്ല, യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 16:33 കർത്താവ് പറയുന്നത്, നിങ്ങൾക്കെന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. യെശയ്യാ പ്രവചന പുസ്തകം 11:6 അതിന്റെ 6-9 വചനങ്ങളിൽ ലോകം തരാത്ത ദൈവത്തിന്റെ സമാധാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടു കുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊത്തിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന്. സങ്കീർത്തനങ്ങൾ 119:165 സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്നുമാണ്. 119 സങ്കീർത്തനം 161-162 വചനങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു, എങ്കിലും വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഇതാണ് ലോകം തരാത്ത സമാധാനം. ഈ സമാധാനമാണ് കർത്താവ് തന്നേച്ചു പോയത്. സക്കരിയ പ്രവാചകന്റെ പുസ്തകം 8:19 ബരക്യാവിന്റെ മകനായ സക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നിങ്ങളുടെ പിതാക്കന്മാരോട് യഹോവ കോപിച്ചിരിക്കുന്നു, അതുകൊണ്ട് യഹോവയിങ്കിലേക്ക് തിരിവിൻ, എന്നാൽ യഹോവ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവിൻ എന്ന് സക്കരിയാവ് ആഹ്വാനം ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13:5-12 വചനങ്ങളിൽ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായപ്പോൾ അബ്രഹാം എടുത്ത തീരുമാനം സമാധാനത്തിന് കാരണമായി എന്ന് കാണാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. സമാധാനം എന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. ഇതാണ് ഇവിടെ പ്രാപ്യമാകുന്നത്. യെശയ്യാ പ്രവചന പുസ്തകം
ഇരുപത്തിയാറാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വചനം പറയുന്നത്, സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് യഹോവ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാമിന് ഇപ്രകാരം ഒരു തീരുമാനമെടുക്കുവാൻ സാധിച്ചത്. അബ്രഹാമിനോടുകൂടെ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 33:14 വചനത്തിൽ ദൈവം മോശയോട് പറഞ്ഞത്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നാണ്. ഇസ്രായേൽ ജനത്തെ നടത്തിയ മോശയ്ക്ക് പ്രതിസന്ധികളുടെ മധ്യേ ദൈവ സാന്നിധ്യം സ്വസ്ഥത നൽകിയതുപോലെ അബ്രഹാമിന് ദൈവ സാന്നിധ്യം സ്വസ്ഥത നൽകി എന്ന് നമുക്ക് കാണാം. ഇതാണ് ലോകം തരാത്ത സമാധാനം. ഇന്നത്തെ സകല അസമാധാനത്തിനും കാരണം ദൈവ സാന്നിധ്യം ഇല്ലാത്തതാണ്. യേശുക്രിസ്തു മുഖേന ദൈവത്തോടുള്ള സമാധാനത്തിന് വിശ്വാസത്താലുള്ള നീതീകരണം കൂടിയേ തീരും. ആ നീതീകരണം നമ്മെ കർത്താവ് വാഗ്ദത്തം ചെയ്ത ലോകം തരാത്ത സമാധാനം പ്രാപിപ്പാൻ യോഗ്യരാക്കുന്നു. ആ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പകൽക്കാലം അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാൻ ലോകം തരാത്ത സമാധാനം, ആ സമാധാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെടുവാൻ അങ്ങ് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് കർത്താവ് അരുളിച്ച് ആ കർത്താവേ അങ്ങയുടെ വാഗ്ദത്തം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസമാധാനത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾ സമാധാനം നിറഞ്ഞ ജീവിതമായി തീരുവാൻ അങ്ങ് കൃപ ചെയ്യുന്നതിനായി നന്ദിയോട് സ്തോത്രം. ഈ വചനത്താൽ ഞങ്ങളോട് ഇടപെട്ടിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ സമാധാനം ഞങ്ങൾ അനുഭവിക്കുവാൻ, ആ ലോകം തരാത്ത സമാധാനം, ലോകത്തു നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്തതായ സമാധാനം അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുമല്ലോ. ആ സമാധാനമാണ് ഞങ്ങൾക്ക് നൽകിച്ചു പോകുന്നത് എന്ന് അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ കർത്താവെ ആ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കുമാറാകണം. ഞങ്ങളുടെ ബലഹീനതകളെ മാറ്റുമാറാകണം. ഞങ്ങളുടെ അസ്വസ്ഥതകളെ നീക്കുമാറാകണം. കർത്താവെ രോഗികളായവരെ സൗഖ്യമാക്കുന്നതിനായി നന്ദി. പ്രതികൂലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്നതിനായി നന്ദി. ഈ വചനം കേട്ട ഏവരുടെ മേലും ദൈവകൃപ പകരുന്നതിനായി സ്തോത്രം. സൗഖ്യ ആവശ്യമായിരിക്കുന്നു. ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളും വിടുതൽ പ്രാപിക്കട്ടപ്പ, ആശ്വാസം അനുഭവിക്കട്ട. സമാധാനമില്ലാതെ അലയുന്ന അനുഭവങ്ങളിൽ നിന്ന് ജീവിതങ്ങളിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് വാഗ്ദത്തം ചെയ്തപ്പോൾ ആ സമാധാനം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവിടെ മേലും ദൈവകൃപ പകർന്നിരിക്കുകയാണ് സ്തോത്രം. ദൈവത്തിന്റെ സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണം, ആ സമാധാനം ഉള്ളിൽ വസിപ്പാൻ തക്കവണ്ണം അങ്ങ് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം. സകലരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖേന പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. വീണ്ടും ദൈവസന്നിധിയിൽ വചനധ്യാനത്തിനായിട്ട് ഒരുമിച്ച് കുടിവരുവോളം ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.